തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 1 മുതൽ 15 വരെയുള്ള ബൂത്തുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതായത് പോണേക്കര, എടപ്പള്ളി, ദേവംകുളങ്ങര മണ്ഡലത്തിലാണ്, വാർഡുകളിലാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷന്റെ 3 വാർഡുകൾ, അതായത് പോണേക്കര, എടപ്പള്ളി, അതേപോലെ ദേവംകുളങ്ങര, 3 ഡിവിഷനുകളാണ് ഇപ്പം എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ ചങ്ങമ്പുഴ പാർക്ക് നിൽക്കുന്ന ദേവംകുളങ്ങരയും അതേപോലെ എടപ്പള്ളി എന്ന് പറയുന്ന, എടപ്പള്ളി മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു, അവിടെയാണ് മുമ്പ് ഈ ആക്രമണമൊക്കെ നടന്നിട്ടുള്ളത്, എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. അങ്ങനെ ചരിത്രപരമായ സ്ഥലമാണ്. ഇപ്പോൾ ലുലു മാൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലങ്ങളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് 2398 വോട്ട്, അതായത് 8:46 2398 വോട്ട് ഉമാ തോമസിനെ ലീഡ് ചെയ്യാണ് കിട്ടിയിട്ടുണ്ട്. 1695 വോട്ട് മാത്രമാണ് LDFന് കിട്ടിയത്. 518 വോട്ടാണ് AN രാധാകൃഷ്ണൻ കിട്ടിയത്. അതായത് ഉമാ തോമസിന് 2098 1695 വോട്ട്, ജോ ജോസഫിനും 518 വോട്ട് മാത്രമാണ് AN രാധാകൃഷ്ണൻ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 703 വോട്ടിന്റെ ഭൂരിപക്ഷം ലീഡായി ഉയർത്തിയിരിക്കുകയാണ്. ഈ ആദ്യഘട്ടത്തിൽ 21 ബൂത്തുകൾ ഇപ്പം എണ്ണിക്കൊണ്ടിരിക്കുന്ന 21 ബൂത്തിലും ഒരേപോലെ ആർക്ക് ഭൂരിപക്ഷമാണ്? ഉമാ തോമസിന് പോലും, ഒരു ബൂത്തിൽ പോലും ഉമാ തോമസിന് മുറികടന്നുള്ള ഭൂരിപക്ഷം കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വസ്തുതാപരമായ ഒരു മുന്നേറ്റം തന്നെയാണ് എന്ന് പറയാൻ പറ്റും. ഒറ്റ ബൂത്തിലും കുറഞ്ഞിട്ടില്ല എന്ന അർത്ഥം എല്ലാ അവസരത്തും സ്വീകാര്യമായ ആൾ ആരാണ്? ഉമാ തോമസാണ് എന്നുള്ള വിലയിരുത്തൽ നമുക്ക് നടത്തേണ്ടി വരുന്നു. PT തോമസിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ ഉമാ തോമസിൻ്റെ കൂടെ തന്നെയുണ്ട്. മാത്രമല്ല ജനങ്ങളും കൂടെ തന്നെയുണ്ട്. അതായത് ദേവംകുളങ്ങര, എടപ്പള്ളി മേഖലകളിലെ, പോണേക്കര മേഖലകളിലെ ജനങ്ങൾ ഉമാ തോമസിനോടൊപ്പമാണ് എന്നുള്ള വസ്തുതയാണ്. 8:46 എന്നുള്ള സമയമാവുമ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ തുടരുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഇനി അടുത്ത വിവരം അടുത്ത ഒരു മണിക്കൂർ അടുത്ത സമയത്തിനുള്ളിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് പുറത്തുവിടാം. അതായത് ഇപ്പം 703 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ഉമാ തോമസ് മുന്നിട്ട് നിൽക്കുന്നതല്ല പ്രത്യേകത. എല്ലാ ബൂത്തിലും ഉമാ തോമസിനാണ് ഭൂരിപക്ഷം. എല്ലാ ബൂത്തിലും അതേപോലെ ആദ്യം എണ്ണിയിട്ടുള്ള നമ്മളെ ഇതല്ലേ തപാൽ വോട്ട് തന്നെ, ഇപ്പോൾ 3 വോട്ട് ആർക്ക് കിട്ടി? ഉമാ തോമസിന് 2 വോട്ട് വീതം BJP LDFനും കിട്ടി. അത് വളരെ സാധാരണ തപാൽ വോട്ട് ഏറ്റവും കൂടുതൽ കിട്ടാറ് LDFനാണ്. മാത്രമല്ല 3 വോട്ട് അസാധുവായി എന്നുള്ള കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാ തരത്തിലും ഉമാ തോമസ് മുന്നിട്ട് നിൽക്കുന്നു LDF. എന്നാൽ ഈ ഭാഗങ്ങളിലെല്ലാം കഴിഞ്ഞ തവണ PT തോമസിന് വൻഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ്. കഴിഞ്ഞ തവണ ഇവിടെ തന്നെ 1258 വോട്ട് ലീഡ് ചെയ്ത സ്ഥലമാണ്. അതായത് 11853 വോട്ട് ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ 1258 വോട്ട് PT തോമസ് ലീഡ് ചെയ്ത സ്ഥലത്ത്. ഇപ്പോൾ അവിടെ വോട്ടെണ്ണൽ പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ 703 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. ഞങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ നിമിഷത്തിലും നമുക്ക് ഓരോ ഘട്ടത്തിലും സമയം വെച്ചിട്ടുള്ള വിലയിരുത്തൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 8:46 703 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉമാ തോമസിനുള്ളത്.